ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പെൻഡാനസ് എന്ന ഒരു ചെടിയാണ്. ഈ ചെടി കാണാനോ നമ്മുടെ ഗാർഡനിൽ ഭയങ്കര മനോഹരമായിരിക്കും. ഇതിൽ കുറേ ചെടികൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ചെടി എങ്ങനെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഈ ചെടിയിൽ നിന്ന് നമ്മൾ വിത്തുകൾ എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. കാണാൻ എത്ര ഭംഗിയാണെന്ന് നോക്കി. ഈ ചെടി ഇതിപ്പം ഒന്നായിട്ട് നിന്നാലും നല്ല ഭംഗിയാണ്, അല്ല ഇനിയും കൂടിക്കൂടി കുറേ ആയിട്ട് നിൽക്കുന്ന കാണാനും ഒരുപാട് ഭംഗിയാണ്. അപ്പോൾ ഈ ചെടി നമ്മൾ വളർത്തിയിരിക്കുന്നത് ഇവിടെ കുറച്ച് അധികം ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പം ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും. ഇതൊന്ന് വലുതായതിന് ശേഷം, ചെറുതിലേ കിട്ടില്ല, ഇതേപോലെ ഒരു വലിയൊരു ചെടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും. അത്യാവശ്യം നല്ല വില തന്നെയുണ്ട് ഈ ഒരു ഒരു വലിയൊരു ചെടിക്ക്. അപ്പം നമ്മൾ ഒരു ചെടി വാങ്ങിച്ച് കുറച്ച് നാളത് നമ്മൾ വളർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ എടുക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊരു വലിയൊരു ചെടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരുപാട് തൈകൾ ഇപ്പം നമുക്ക് എടുത്ത് മാറ്റാവുന്നതായിട്ടുണ്ട്. ഈ കാണുന്നതുണ്ട് ഈ ചെറിയ തൈകളൊക്കെ, ആ ചെറുതൊക്കെ കുറച്ചും കൂടെ വലുതായിട്ട് എടുത്താലും മതി. ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പം എടുത്ത് നട്ടാലും നമുക്കത് ചെറിയ പാത്രത്തിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ വേണ്ട ഇതിൽ നിന്ന് ഇപ്പം ഞാൻ രണ്ട് തൈയാണ് എടുക്കാൻ പോകുന്നത്. ഒരുമാതിരി വലുത്, അത്യാവശ്യം വലുതായ രണ്ട് തൈയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഞാനത് കാണിക്കാം എങ്ങനെയാണ് ഞാൻ എടുക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ഇതിൽ കുറച്ച് അടിയിൽ കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ കാണാം, അതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ ലീഫ് നല്ല ബുഷിയായിട്ടാണ് വരുന്നത്, അതുപോലെ തന്നെ മുകളിലോട്ട് നല്ല തിക്കായിട്ട് വരികയും ചെയ്യും. കുറച്ച് അധികം ഇലകൾ താഴേക്ക് ഇങ്ങനെ കിടക്കും. അപ്പോൾ വെള്ളമൊക്കെ വീഴുമ്പം കുറച്ച് ആ സൈഡിലുള്ള ഇലകളൊക്കെ കുറച്ച് നമുക്ക് പഴുത്ത് ഉണങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇനി ഞാൻ ആ ചെടി എടുത്തിട്ട് ഈ ചട്ടിയിൽ നിന്ന് ഞാനതിങ്ങ് എടുക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഞാൻ തൈ എടുക്കുന്നത് കാണിച്ചു തരാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ തൈ ആ ഒരു ചെടി നമ്മൾ അതിൽ നിന്ന് ഇങ്ങോട്ട് പിഴുത് മാറ്റിയിട്ട് അതിലെ തൈകൾ അടർത്തി മാറ്റിയതിന് ശേഷം നമുക്ക് മറ്റേ ചട്ടിയിൽ തന്നെ ഈ വലിയ ചെടി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ആ മണ്ണൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഇത്തിരി വളം കൂടെ ഒക്കെ ഇട്ട് അതൊന്ന് വീണ്ടും ഒന്ന് നട്ട് കൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ വരും. അപ്പം കണ്ടില്ലേ ആ തൈകൾ, കണ്ടില്ലേ ഇതിൽ വലിയ രണ്ട് തൈയുണ്ട്. ചെറിയ തൈയൊന്നും ഞാൻ എടുക്കുന്നില്ല, വലിയ രണ്ട് തൈ അതിൽ നിന്ന് ഇങ്ങോട്ട് അടർത്തി മാറ്റുകയാണ്. കാണാൻ പറ്റുമല്ലോ അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ തൈകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചുവട്ടിൽ മാത്രമല്ല, ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ടും ഒക്കെ ചെറിയ ചെറിയ തൈകൾ വരും. അത് നമ്മൾ വേരോടുകൂടി അത് ഭാഗം ഇങ്ങോട്ട് അടർത്തി മാറ്റിയാൽ മതി. ഇങ്ങനെ നമ്മൾ ഒരു തൈ അതിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടുണ്ട്, കണ്ടല്ലേ. അതിന് നല്ല വേരുമൊക്കെ ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ഇത് നമുക്ക് ഇനി മറ്റൊരു ചട്ടിയിൽ വെച്ച് കൊടുക്കണം. അതുപോലെ ഒരു തൈയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് തൈയും ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് നട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ ചെടി ആ മദർ പ്ലാന്റ് എടുത്തിട്ട് ഈ ചട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കാനാണ് പോകുന്നത്. അതിൽ കുറച്ച് നല്ല മണ്ണുമൊക്കെ കൂടെ ചേർത്തിട്ട് ഞാൻ വീണ്ടും അതിനെ നല്ല രീതിയിൽ അത് വളർന്നു വരത്തക്കതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ആദ്യമായിട്ട് ഈ തൈകൾ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ചെടിയിൽ കണ്ടില്ലേ നന്നായിട്ട് റൂട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ചെടിയിൽ ചെറിയ കുഞ്ഞ് വേരുകൾ മാത്രമേ വന്നിട്ടുള്ളൂ, എന്നാൽ തന്നെ അത് നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെടി നട്ട് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ചെറിയ ഗ്രോ ബാഗ് നമുക്ക് കിട്ടും, അതിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചട്ടിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ടിലും ഓരോ തൈയാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാമല്ലോ, ഞാൻ ഒരുപാട് വീഡിയോയിൽ പോട്ടിംഗ് മിക്സ് റെഡിയാക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ചാണകപ്പൊടിയും മണ്ണും പിന്നെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചകിരിപ്പൊടി അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സാണ് നമ്മൾ ഈ ചട്ടിയിൽ നിറച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് വെച്ചതിന് ശേഷം ആ പോട്ടിംഗ് മിക്സ് നിറച്ചതിന് ശേഷം നമുക്കിതുപോലെ ചെടി അങ്ങോട്ട് നട്ടു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഈ തൈ അങ്ങോട്ട് നട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് മണ്ണും കൂടെ ആവശ്യമെന്ന് തോന്നിയാൽ കുറച്ച് മണ്ണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇതിൽ നല്ലതുപോലെ റൂട്ട് വന്നതായതുകൊണ്ട് ഇത് പെട്ടെന്ന് വളർന്ന് വലുതാകും. ആ സമയത്ത് നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം ഇതിനകത്തിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചെടി ഈ ഗ്രോ ബാഗിലേക്ക് നട്ടു കൊടുക്കാം. ഇതിൽ ഒരുപാട് വേരുകൾ വന്നിട്ടില്ല എങ്കിൽ തന്നെയും ഇതിലിരുന്നിട്ട് നന്നായിട്ട് പെട്ടെന്ന് വേര് വന്നുകൊള്ളും. ചെറിയ വേരുകളൊക്കെ പെട്ടെന്ന് ഇറങ്ങി വലുതായിക്കോളും. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ചട്ടിയിലേക്ക് ഇതും മാറ്റിക്കൊടുക്കാവുന്നതാണ്. ഇതിൽ നല്ല വളമൊക്കെ ചേർത്തതായതുകൊണ്ട്, അതായത് ചാണകപ്പൊടി, ചകിരിച്ചോറ്, കുറച്ച് കമ്പോസ്റ്റും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് വളർന്നുകൊള്ളും. ഇത് വളർന്ന് കുറച്ച് വലുതായതിന് ശേഷം വലിയ ചട്ടിയിൽ നിന്ന് വലിയ ചട്ടിയിലേക്ക് മാറ്റിക്കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിന് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ തൈകൾ അടർത്തി മാറ്റി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന തൈകളാണ് ഈ ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ കാണുന്നത്. അപ്പം ഇത് ഈ ചെടികളിൽ നിന്നൊക്കെ ഇനി ഒരുപാട് തൈകൾ നമുക്ക് അടർത്തി മാറ്റാനുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ വളർത്തിയാൽ നമുക്കൊരു നഷ്ടവുമില്ല. കാരണം നമുക്കതിൽ നിന്ന് ഒരു ചെടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം പെട്ടെന്നാണ് ഇതിൽ ഒരുപാട് തൈകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നടീൽ രീതിയൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെടികളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് ഇതിൽ നിന്ന് ചെടി തൈകൾ അടർത്തി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരു ലൈക്ക് തരണം, കമൻറ്റ് തരണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും മനസ്സിലാകും. പിന്നെ ഇനിയും നമ്മൾ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ഒരു ചെടിയുടെ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.